വീണ്ടും നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി കാഴ്ചകളാണ്. ഇതാ വീണ്ടും ഒരു ഷോപ്പ്, വൈൻ ഷോപ്പുണ്ട് ഇവിടെ. അടിപൊളി വൈൻസൊക്കെ വിൽക്കുന്ന ഷോപ്പുകൾ. ഗോവയുടെ തനതായിട്ടുള്ള റമ്മ് വിൽക്കുന്ന കടയുണ്ട്. അണ്ടിപ്പരിപ്പല്ലേ നോക്കിയുണ്ട്. പിന്നെ അതിനൊക്കെയല്ലേ ആൾക്കാർ വരണേ. ബാ അപ്പുറത്തോട്ട് പോവാം, നമുക്ക് നല്ല റൂട്ടാണ് അപ്പുറത്ത്. നമ്മുടെ പുറകിൽ തന്നെ വരുന്നു പുല്ലൻ. പാട് വന്നു ലൈവ് ഓർക്കസ്ട്ര എന്ന് തോന്നുന്നു. അല്ല അതെല്ലാം ഉണ്ട്, സ്റ്റേജിൽ നിന്ന് പാടുവായിരുന്നു. ആ പാടുക ആന്ന് തോന്നുന്നു. പാടുവല്ലേ. ആ നമുക്ക് എടുക്കാം. ഇങ്ങോട്ടുവാ. ഇവിടെ പിന്നെ സ്പൈസസ് ഒക്കെ വിൽക്കുന്ന കടകളുണ്ട്. കണ്ടോ ടീ സ്പൈസസ് ഒക്കെ വിൽക്കുന്ന കണ്ടല്ലേ. ഇതുപോലെ ഈ മാലകളൊക്കെ വിൽക്കുന്ന കട. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ ഇതിവിടുത്തെ ഒരു പ്രത്യേകതയാണ്, ഒരുപാട് കാഷ്യൂ ഒക്കെ വിൽക്കുന്ന. ഹായ് ഹൗ യു, വി ആർ ഫൈൻ. ഓക്കേ ജി, കഴിച്ചോയ്യാ കഴിച്ചേ കാജൂക്ക. ബൂത്ത് ഐറ്റമേ, സ്വീറ്റ് ഐറ്റമേ, ഗോവ സ്പെഷ്യലാ. മിക്സ് സ്വീറ്റ്, ഡ്രൈ ഫ്രൂട്ട്, ഡ്രൈ ഏക്ക, ഡ്രൈ നട്ട്സ് ഏ. സാമ്പിൾ ഏക്ക ആപ്കെ പാസ് ഇസ്ക ഓപ്പൺ നൈ ഏ. കിട്ടേക്ക ഭയ സോൾട്ടഡ് അച്ഛാ വാല കൗൺസ ഏ. കിട്ടേക്കാത്ത 400 രൂപയ്ക്ക് നല്ല റോസ്റ്റ് ചെയ്തിട്ടുള്ള ഗോവയുടെ സ്പെഷ്യൽ സാധനമുണ്ട്. പിന്നെ തോലൊക്കെ ഉള്ള സാധനമുണ്ട്. ചാക്കുംപടി ഇരിക്കുന്നുണ്ടോ സാധനങ്ങൾ, ചാക്കുംപടി ഇരിക്കുന്നേ. വേളാങ്കണ്ണി, സൗത്ത് ഇന്ത്യൻ, ഇന്ത്യൻ, ചൈനീസ് ലാൻഡ്, കാർ റെൻ്റൽ, ബൈക്ക്, ഇവിടെ എല്ലാം കടകളുണ്ട്. അതായത് ഗോവയുടെ ഒരു നേർക്കാഴ്ച കാണുന്നുണ്ട്. രണ്ട് സൈഡിലും ഉണ്ട് ക്യാബ്സ് ഒക്കെ വിൽക്കുന്ന സ്ഥലം. എൻ്റെ ഫാമിലി റെസ്റ്റോറൻ്റ് ആൻഡ് ബാർ, ഡീപ് ഡോട്ട് ടാറ്റു സ്റ്റുഡിയോ. ഇവിടെല്ലാം റഷ്യൻസിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരുപാട് റഷ്യക്കാരുള്ള സ്ഥലമായിരുന്നു. കൊറോണയ്ക്ക് ശേഷമാണ് അവരെല്ലാം മാറിപ്പോകുന്നത്. കാറ്റ് പിടിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ ഇന്നലെ കഴിച്ച, ഇന്നലെ നമ്മൾ ഭക്ഷണം കഴിച്ച സ്ഥലം കണ്ടില്ല, റൂഫ് ടോപ്പ് ഗാർഡൻ ഹോട്ടൽ. ഇതാ ഇങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ ഹോട്ടൽസ് ഉണ്ട്. ഫോർ ചൈനീസ് ഫുഡ് കണ്ട അവിടെ ഉണ്ട്. അവിടെയൊക്കെ മേടിക്കാനായിട്ട് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ റിസോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. റിസോർട്ടൊക്കെ ഉള്ള വഴിയാണ് വേണ്ടത്. സാഗർ കിനാര, ഫാമിലി ഉടുപ്പി, പ്യുർ വെജ്. ഇതിൻ്റെ താഴെ ആണെങ്കിലും ബാർ തന്നെയാണ്, മുകളിൽ പ്യുർ വെജാണ്. ഇതാണ് നമ്മൾ ഇന്നലെ കഴിച്ച ഭക്ഷണം കഴിച്ച സ്ഥലം. രാത്രിയിലത് ഗാർഡൻ റെസ്റ്റോറൻറ്റ്. രണ്ട് സൈഡിലും വളരെ ആക്റ്റീവായിട്ടുള്ള ഷോപ്സൊക്കെ ഉള്ള സ്ഥലമാണ് കോൾവാ ബീച്ച്. ഇതാണ്, ഇതിനകത്ത് നമുക്ക് കാണിക്കാം കണ്ടോ. അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളാണ്, കണ്ടില്ലേ. നല്ല ബാഗുകൾ, നല്ല കളക്ഷൻസാണ്. ഇതാ ഇതൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഇടുന്ന ഒരു സാധനങ്ങൾ കണ്ടോ. നോക്കിയേ നോക്കിയാൽ 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 നോക്കിയേ കണ്ടോ. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. നല്ല ഷോപ്പിംഗ് ഇഷ്യൂ. ഓ വൺ കേട്ടോ, അവിടെ എല്ലായിടത്തും ഉണ്ട് ടാറ്റു സ്റ്റുഡിയോ കേട്ടോ. ഇതിനകത്തൊക്കെ ഉണ്ടേ വസ്ത്രങ്ങളുണ്ട് ഇഷ്ടംപോലെ. വേണ്ട ഇപ്പോൾ വേണ്ട കണ്ടോ. കൊടകൾ വെച്ചിട്ടുണ്ട്, റെയിൻകോട്ട്. ആ ഓ കണ്ടോ അടിപൊളി. വേണ്ട ഇവിടെ ബാൻസ് ഒക്കെ ഉണ്ട്. കണ്ടോ റെയിനി സീസൺ വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. ഓ ഓം കാ ഷർട്ട് കാ കിട്ടുന്ന യാ ഓം ലിക്കാന ഏ 450 ഉസ്കാ. ശരിയാ
പോർച്ചുഗീസ് ബാർ ഉണ്ടോ? ഇതാണ് ഇവിടുത്തെ സിസ്റ്റം. ഗോവയുടെ നൈറ്റ് ലൈഫ്, ഗോവയുടെ യഥാർത്ഥ നൈറ്റ് ലൈഫ് കാണണമെങ്കിൽ മെയ് മാസത്തിൽ വരണം. ഏപ്രിൽ മെയ് മാസത്തിലാണ് ഇവിടുത്തെ യഥാർത്ഥ സീസൺ. നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പം ഇച്ചിരി ലേറ്റ് സീസണാണ്, ജൂൺ അവസാനമായി നമ്മളിപ്പം അല്ലേ. അതാണ്ട് സ്റ്റിക്കും ഉണ്ടല്ലോ. ചോക്കോ വാനില പെട്ടോണ്ട് പെട്ടോണ്ട്. ആ ഇത് പെട്ടോന്ന് പറഞ്ഞാൽ രാത്രിയിലത്തെ ബീച്ചാ, രാത്രി കാണേണ്ട ബീച്ചാ. ആക്റ്റീവാണ് ഈ ബീച്ച് മാത്രമേ ഇങ്ങനെ ആക്റ്റീവ് ആയിട്ടുള്ളത്, അതാണ് ചേച്ചി പറഞ്ഞത്. ഈ കോൾവ ബീച്ചിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഇവിടെ ആക്റ്റീവാണ്. നമ്മളീ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ബീച്ചിൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി, അവിടെ ഇരുട്ടായിരുന്നു എങ്കിലും ചെറിയ പരിപാടികളൊക്കെ ചെയ്തിട്ട് നമ്മളിപ്പോൾ കണ്ട വീണ്ടും നമ്മൾ ഈ കടകളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പോവാണ്. കെൻടക്കി സീ ഫുഡ് ഇന്ത്യൻ കോണ്ടിനർ റെസ്റ്റോറൻറ്റ് ബാറാണ്, ടൂറിസ്റ്റ് കോർണർ. എക്സ്പോർട്ട് ഗാർമെൻറ്റ്സ് മറ്റേ ഇത് വേണം, ഇത് വേണം, എന്തോ മറ്റേ ലുങ്കി പോലെ കിടക്കുന്ന സാധനം. അതെ, വേണ്ട അവിടെ രണ്ടെണ്ണം വലിയ രണ്ടെണ്ണം ഇല്ല. ഇവിടെ എല്ലാം തോന്നുന്നത് നോക്കിയേ, അവിടെ ഒരു ഹോട്ടൽ ഉണ്ടോ, ബാബു മോശായി സ്പെഷ്യാലിറ്റി ബംഗാളി റെസ്റ്റോറൻറ്റ്. പിന്നെ വേണ്ട ഇവിടെ ദോശ കോർണർ തമിഴൊക്കെ എഴുതിയിരിക്കുന്നു. അങ്ങനെ പല പല സാധനങ്ങളുണ്ട് ഇവിടെ കേട്ടോ. എൻ്റെ ഇവിടെ ഫാഷൻ സ്ഥലങ്ങളാണ്. ഇതാണ് ഗോവയിലെ തനതായിട്ടുള്ള ബീച്ച് ഡ്രസ്സസൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. അടിപൊളി 250 rupees വേണ്ട നല്ല രസമുള്ള ഗോവ ബീച്ചിൻ്റെ ഷർട്ടുകളൊക്കെ ഉണ്ട്. നമുക്ക് നാളെ മേടിക്കാം, കാരണം കണ്ടോ ഈ ഷർട്ടൊക്കെ കണ്ടോ അടിപൊളിയായിട്ടുണ്ട് അല്ലേ. പോളിസാണ് പാൻറ്റ് 250 rupees ഉള്ളൂ, അത് നമുക്ക് ഫിക്സ് റേറ്റ് ആണെന്ന് പറയുന്നു. നോക്കിയേ, ഹായ്, രസമുണ്ട്, അടിപൊളിയായിട്ടുള്ള ഡ്രസ്സസാണ് ഇവിടെ എല്ലാം ഉണ്ട് കണ്ടോ. ഓ 450-350 ഒക്കെയാണ് ഫിക്സ് റേറ്റ്. ഫിക്സ് റേറ്റ് ഭയ്യാ, ഓക്കെ. അടിപൊളി എല്ലാ സാധനങ്ങളും ഉണ്ട്. ഓക്കെ ഭയ്യ, കല്ലായ അടിപൊളിയായിട്ടുണ്ട്. ആ ഓക്കെ ഭയ്യ, ഇസ്കാ കിട്ടേ ഉണ്ടോ, അടിപൊളിയായിട്ടുള്ള ഷർട്ട്. നമ്മൾ ഞാൻ നോക്കി കാണുന്ന ഒരു ഷർട്ടാ കേട്ടോ, രസമുണ്ട് അല്ലേ. ഓം, ഏ നാളെ വരാ. ആ ഓയ് ഏ വല ഈ ഓം ലക്കാനാ ഉസ്കാ പൂരാണ്. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ടൂറിസ്റ്റ് ടാക്സി ഫോർ ഹയർ കണ്ട അപ്രൂവ്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഗോവ. പിന്നെ കണ്ട ചെറിയ തട്ടുകടകളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് ബസ്സുകൾ ഇങ്ങനെ നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഗോവ ടൂറിസ്റ്റ് ബസ്സുകളാണ് കേട്ടോ, ഇഷ്ടം പോലെ ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെൻ്റർ ഉണ്ട്. പിന്നെ ഇവിടെ സ്വദേശ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇതെന്താണ്, പബ്ലിക് യൂട്ടിലിറ്റീസ് ആൻഡ് ചേഞ്ചിങ് റൂം കോൾവ ബീച്ച്. അപ്പോൾ ഇവിടെ 5 rupees കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ബീച്ചിലൊക്കെ കുളിച്ചിട്ട് വന്നിട്ട് അത് ഇട്ടുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല, ചേഞ്ച് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒരു ഫെസിലിറ്റിയാണ് ഇവിടെ ഉള്ളത്. ഗോവ എടുത്ത് വന്നപ്പോഴത്തേക്കും കണ്ടോ, കേരളീയ ഭക്ഷണം ഒക്കെ ഉള്ള ഒരു സ്ഥലമുണ്ട് ഇത്. ഈ ഒരു സൈഡിലാണുള്ളത്. അപ്പം ഓക്കെ, നാളെ വന്നിട്ട് അകത്ത് കയറാം. ഇന്നിവിടെ നമ്മൾ പൊറോട്ടയൊക്കെ മേടിക്കുന്നുണ്ട്, അപ്പോൾ പിന്നീട് വന്നിട്ട്